ഓക്കെ, അപ്പം സെബാസ്റ്റ്യൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ടൈമിനെ പറ്റി സംസാരിക്കാൻ. കുറച്ച് സമയം കണ്ടെത്തി സെബാസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ടൈമിനെ പറ്റി കണ്ടിരുന്നു, പക്ഷേങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയത് വേണമെങ്കിലും അത് കാണാം. ഇൻ കേസ് നിങ്ങൾ അത് മിസ്സായെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഒരു എന്താ പറയാ മെയിൻ പോയിന്റ്സ്, അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇതിനെ എങ്ങനെ കാണണം ഇൻ ടേംസ് ഓഫ് റിലേറ്റിവിറ്റി, അത് എങ്ങനെയാണെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ടൈമിനെ കുറിച്ച് പറയുന്ന ഫണ്ടമെന്റൽ തിയറി എന്ന് പറയുന്നത് റിലേറ്റിവിറ്റിയാണ്. റിലേറ്റിവിറ്റിയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ അതിലുള്ള മെയിൻ പോയിന്റ്സ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ആദ്യം ശരിക്കും നമ്മൾ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന സ്പേസ് ടൈമിനെ കുറിച്ചുള്ള തിയറിയാണ്, സ്പേസ് ടൈമിന്റെ തിയറിയാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയുടെ തിയറിയാണ്. അപ്പൊ സ്പേസ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സ്പേസിനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങി. കാരണം സ്പേസ് നമുക്ക് കൂടുതൽ പരിചയമുള്ള കാര്യമാണ്. അപ്പൊ ഇക്വേഷൻസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പൈതഗോറസ് തിയറം കുഴപ്പമില്ലാന്ന് തോന്നുന്നത്, നമ്മൾ സ്കൂളുകളിൽ തന്നെ പഠിക്കുന്ന. എങ്ങനെ പൈതഗോറസ് തിയറം കുഴപ്പമുള്ള ആൾക്കാർ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പൈതഗോറസ് തിയറം മാത്രം ഉപയോഗിക്കാം. അതെ അതെ. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ജ്യോമെട്രികൾ പരിചയമുണ്ട്. ഇപ്പോൾ ഒരു ഒരു പ്രതലത്തിന്റെ ജ്യോമെട്രി, ഒരു പ്രതലത്തിൽ വസ്തുക്കൾ നീങ്ങുന്ന പോലെ ആയിരിക്കില്ല ഒരു വളഞ്ഞ, അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ നീങ്ങുന്ന പോലെ ആയിരിക്കില്ല ഒരു വളഞ്ഞ പ്രതലത്തിൽ നീങ്ങുന്നത്. ഒരു പന്തിന്റെ സർഫസിൽ ഒരു ചെറിയ ഒബ്ജക്റ്റ് നീങ്ങുന്ന പോലെ ആയിരിക്കില്ല ഫ്ലാറ്റ് ആയിട്ടുള്ള നിലത്ത് നീങ്ങുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ജ്യോമെട്രി ഡിഫറെന്റ് ആണ് എന്ന് പറയാം. ഈ ജ്യോമെട്രി എങ്ങനെ സ്പെസിഫൈ ചെയ്യാം? ഒരു 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 സ്പേസ് വരികയാണെങ്കിൽ അതിന്റെ ജ്യോമെട്രി എങ്ങനെയാണ്, ഇന്ന ജ്യോമെട്രി ആണെന്ന് എങ്ങനെയാ പറയുക എന്നുള്ളതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ പ്രതലം, നമ്മൾ എടുക്കുന്ന സ്പേസ് ഏതാണെങ്കിലും ആ സ്പേസിലുള്ള രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ദൂരം എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ്. ഇതൊരു ടു ഡയമെൻഷണൽ സ്പേസ് ആണ്. ഇതിന്റെ ജ്യോമെട്രി എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ദൂരം, അല്ലെങ്കിൽ ഏത് രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ദൂരവും ഈ കോർഡിനേറ്റ് ഡിഫറൻസസിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം, ഓക്കെ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെ ഡിസ്റ്റൻസ് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം, രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ജ്യോമെട്രി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ കേസിൽ ഡി എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. നമുക്കിവിടെ ഈ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്, അതുപോലെ ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ വൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡി എന്നുള്ള ഡിസ്റ്റൻസ് പൈതഗോറസ് തിയറി ഉപയോഗിച്ച് കണക്കാക്കാം, അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. പൈതഗോറസ് തിയറം നമ്മൾ പല രീതിയിൽ അതിന്റെ എങ്ങനെ അതെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സിമ്പിൾ ആണ്. ഡി സ്ക്വയർ ഈസ് ഈക്വൽ ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസിന്റെ ജ്യോമെട്രി നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ സ്പേസിൽ, അതുപോലെ സ്പേസിന്റെ വേറെ പ്രത്യേകത, നമുക്ക് രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പല വഴികളിൽ കൂടെ ട്രാവൽ ചെയ്ത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താം. ഓക്കെ, ഒന്നുകിൽ നേരെ നടക്കാം എയിൽ നിന്ന് ബിയിലേക്ക്, അല്ലെങ്കിൽ വളഞ്ഞ വഴി കൂടെ പോകാം. ഇപ്പൊ നമ്മൾ ഏത് വഴിയാണ് സ്വീകരിക്കുന്നതനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്ന ദൂരവും ഡിഫറെന്റ് ആയിരിക്കും. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പല വഴി കൂടെ സഞ്ചരിക്കുമ്പോൾ പല ദൂരമായിരിക്കും. ഇവിടെ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ പാത്ത് ആണ്. ഈ വളഞ്ഞ വഴി കൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ കൂടുതൽ ദൂരം സഞ്ചരിക്കണം. അപ്പൊ ഒരു വഴി കൂടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ നമുക്ക് ഓഡോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് എലോങ് ഡിഫറെന്റ് പാത്ത് ഇസ് മെഷേർഡ് ബൈ ഓഡോമീറ്റേഴ്സ്. ഇപ്പോഴും നമ്മൾ സ്പേസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്പേസിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിപെൻഡ്സ് ഓൺ പാത്ത്. ഇനി സ്പേസ് ടൈമിലേക്ക് വരാം. സ്പേസ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ സ്പേസും ടൈമും ചേർക്കാണ്. ഇപ്പൊ മൂന്ന്, ആക്ച്വലി നമ്മൾ ജീവിക്കുന്ന ത്രീ ഡയമെൻഷണൽ സ്പേസിലാണ്. ത്രീ ഡയമെൻഷൻസ് ഓഫ് സ്പേസും ഒരു ഡയമെൻഷൻ ഓഫ് ടൈമും ചേർത്ത് നമ്മൾ ഒരു ഫോർ ഡയമെൻഷണൽ സ്പേസ് ടൈം എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ കോർഡിനേറ്റ് സിസ്റ്റം വരച്ച പോലെ നമ്മൾ ഒരു ആക്സിസിൽ മുഴുവൻ സ്പേസും അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ ടൈമുമാണ് എടുക്കുന്നത്. അപ്പൊ ഈ നമ്മൾ ടു ഡയമെൻഷണൽ സ്പേസിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുത്ത പോലെ നമ്മൾ ഇവിടെ ഒരു സ്പേസ് ടൈം ഡയഗ്രാം എടുക്കുകയാണ്. സ്പേസ് ടൈം ഡയഗ്രത്തിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡോട്ട് ആയിട്ടില്ല. സ്പേസിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയണതിന്റെ ഒരു സിംഗിൾ ഡോട്ട് മതി. ഈ ടു ഡയമെൻഷണൽ സ്പേസിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ സ്പേസ് ടൈം ഡയഗ്രത്തിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സിംഗിൾ ഡോട്ട് അല്ല, പകരം അതിന്റെ വേൾഡ് ലൈൻ ആണ്. കാരണം എല്ലാ സമയത്തുള്ളതിന്റെ പൊസിഷൻ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോറി, എല്ലാ സമയത്തുള്ളതിന്റെ പൊസിഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതെ, ടി വൺ എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ പൊസിഷൻ എന്താണ്, ടി ടു എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ പൊസിഷൻ എന്താണ്, ടി ത്രീ എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ പൊസിഷൻ എന്താണ്. ഇങ്ങനെ ഓരോ സമയത്തുള്ളതിന്റെ പൊസിഷൻസ് എല്ലാം കൂടെ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനിനെയാണ് വേൾഡ് ലൈൻ എന്ന് പറയുന്നത്.
അപ്പൊ ഒബ്ജക്റ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേൾഡ് ലൈൻ ഉപയോഗിച്ചാണ്, ഒരു പോയിന്റ് ഉപയോഗിച്ചല്ല, ഒരു ലൈൻ ഉപയോഗിച്ചാണ്. ഈ ലൈനിന് പറയുന്ന പേരാണ് വേൾഡ് ലൈൻ. ഓക്കെ, ഇനി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഈ സ്പേസ് ടൈമിന് യഥാർത്ഥത്തിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ജിയോമെട്രി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ജിയോമെട്രി സ്പെസിഫൈ ചെയ്യാൻ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് അഗൈൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് സ്പേസിന്റെ ഒരു ഡയമെൻഷൻ എടുക്കാം, അതിനെ എക്സ് എടുക്കാം, ഒരു ആക്സിസിൽ ടൈമും ആയിരിക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം സ്പേസ് ടൈമിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. സ്പേസ് ടൈമിലുള്ള പോയിന്റ്സിന് പറയുന്ന ടെക്നിക്കൽ ടേം ഇവന്റ്സ് എന്നുള്ളതാണ്. ഈ ഇവന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, കോട്സിൽ ഇടുകയാണ്, ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, സ്പേസ് ടൈം ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ജിയോമെട്രി സ്പെസിഫൈ ചെയ്യുന്ന കാര്യം. നമ്മൾ സ്പേസിൽ എന്താണ് പറഞ്ഞത്, പൈതഗോറസ് തിയറി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയും പൈതഗോറസ് തിയറി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഈ സ്പേസ് ടൈം ഡിസ്റ്റൻസ് ഞാൻ ടോ എന്നുള്ള ഗ്രീക്ക് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ പൈതഗോറസ് തിയറി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ ടി സ്ക്വയർ എന്ന് വന്നേനെ. പക്ഷേ ഇതല്ല സ്പേസ് ടൈമിന്റെ ജിയോമെട്രി. ഇങ്ങനെയായിരുന്നെങ്കിൽ സ്പേസ് ടൈമിന് യൂക്ലീഡിയൻ ജിയോമെട്രിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതല്ല സ്പേസ് ടൈമിന്റെ ജിയോമെട്രി. സ്പേസ് ടൈമിൽ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ, രണ്ട് ഇവന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡെൽറ്റ ടി സ്ക്വയർ മൈനസ് ഡെൽറ്റ എക്സ് സ്ക്വയർ എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. പ്ലസ് സൈൻ ആയിരുന്നെങ്കിൽ സ്പേസ് പോലെ തന്നെ ആകുമായിരുന്നു. മൈനസ് ഉള്ളതുകൊണ്ട് എക്സാക്ട്ലി സ്പേസ് പോലെയല്ല, സ്പേസ് ടൈമിന് ഒരു ജിയോമെട്രി ഉണ്ട്, പക്ഷെ സ്പേസിന്റെ ജിയോമെട്രി അല്ല എന്നുള്ളതാണ്. ഈ ജിയോമെട്രിക്ക് ഒരു പേരുണ്ട്, ഇതിനെ മിങ്കോവ്സ്കി ജിയോമെട്രി എന്ന് പറയുന്നു. അതായത് പൈതഗോറസ് തിയറം പോലെ തന്നെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് മാത്രം. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സ്പേസിന്റെ ജിയോമെട്രിയെ നമ്മൾ മിങ്കോവ്സ്കി ജിയോമെട്രി എന്നാണ് പറയുക. മിങ്കോവ്സ്കി ജിയോമെട്രി ഇത്രയേ ഉള്ളൂ. ഇതാണ് ആക്ച്വലി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞു വെക്കുന്നത്. അതായത് സ്പേസ് ടൈം എന്നുള്ളതിന് ഒരു ജിയോമെട്രി ഉണ്ട്, ആ ജിയോമെട്രി കാണിക്കുന്ന ഇക്വേഷൻ ഇതാണ് എന്നുള്ളതാണ്. ഇനി ടോ എന്നുള്ളതിനൊരു പേരുണ്ട്, ഇറ്റ്സ് കോൾഡ് ദ പ്രോപ്പർ ടൈം. പ്രോപ്പർ ടൈം, ഓക്കെ, അതായത് ഇതെങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ള ചോദ്യമാണ്. ഈ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, സ്പേസിലാണ് രണ്ട് പോയിന്റ്സിനുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ, ആ ഒരു ഒരു ഓഡോമീറ്റർ കൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പോയാൽ മതി. അതേ രീതിയിൽ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് സ്ട്രേറ്റ് ലൈൻ, സ്പേസ് ടൈമിൽ ഒരു സ്ട്രേറ്റ് ലൈൻ പാത്തിലൂടെ ഒരു ക്ലോക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അതായത് സ്പേസിൽ ഓഡോമീറ്റർ എന്താണോ ചെയ്യുന്നത് അതാണ് സ്പേസ് ടൈമിൽ ക്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ക്ലോക്കിന്റെ റോൾ എന്ന് പറയുന്നത് സ്പേസ് ടൈമിലെ ഓഡോമീറ്റേഴ്സ് പോലെയാണ്. നമ്മൾ സ്പേസ് ടൈമിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലോക്ക് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എനിക്ക് ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ദിസ് ഇസ് ജസ്റ്റ് എ സമ്മറി. ഓക്കെ, അതായത് ക്ലോക്സ് മെഷർ ഡിസ്റ്റൻസസ് എലോങ് ഡിഫറെന്റ് സ്പേസ് ടൈം ട്രജക്ടറീസ്. ഓക്കെ, ഇപ്പൊ അഗെയിൻ സ്പേസ് ടൈമിൽ നമുക്ക് പല ട്രജക്ടറീസ് ഉണ്ടാവാം. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ സ്ട്രേറ്റ് ലൈൻ പാത്ത് എടുക്കാം, അല്ലെങ്കിൽ വളഞ്ഞ വഴി എടുക്കാം. അപ്പൊ ഇത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡോമീറ്റർ റീഡിംഗ് നമ്മളുടെ പാത്ത് അനുസരിച്ച് മാറുന്ന പോലെ ക്ലോക്കിന്റെ റീഡിംഗ്, അതായത് ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ക്ലോക്കിൽ എത്ര സമയം കടന്നുപോയി എന്നുള്ളത് നമ്മൾ എടുക്കുന്ന പാത്ത് അനുസരിച്ച് മാറാം. ഇത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. അതായത് എലാപ്സ്ഡ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ടേക്കൺ. അപ്പൊ ക്ലോക്സിന്റെ ജോലി ഇതാണ്, ക്ലോക്സ് ആർ ജസ്റ്റ് ലൈക്ക് ഓഡോമീറ്റേഴ്സ് ബട്ട് ക്ലോക്സ് മെഷർ ഡിസ്റ്റൻസസ് എലോങ് ഡിഫറെന്റ് സ്പേസ് ടൈം ട്രജക്ടറീസ്. അപ്പൊ ഒരു ഓഡോമീറ്റർ എത്ര കിലോമീറ്റർ പോയി എന്ന് മെഷർ ചെയ്യും, ഒരു ക്ലോക്ക് എത്ര സ്പേസ് ടൈമില് എത്ര സ്പേസ് ടൈം ട്രാവൽ ചെയ്തു എന്ന് മെഷർ ചെയ്യും. എക്സാക്ട്ലി, അത് തന്നെ. ക്ലോക്സ് എന്ന് പറയുന്നത് സ്പേസ് ടൈമിലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ സ്പേസ് ടൈമിലെ ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്റ്റൻസ് എന്നല്ല പറയുക, ഇന്റർവെൽ എന്നാണ് പറയുക. അതുകൊണ്ട് അതിന് ഡിസ്റ്റൻസ് എന്നുള്ളതിനെ കൊട്ടേഷൻ മാർക്കിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഐഡിയ ഇസ് ദ സെയിം. അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റിവിറ്റി ആക്ച്വലി പറയുന്നത് സ്പേസ് സ്പേസ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒക്കെ സ്പേസ് പോലെ തന്നെയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. ഓഡോമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സ്പേസിലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, ക്ലോക്സ് ഉപയോഗിച്ച് സ്പേസ് ടൈമിലെ ഡിസ്റ്റൻസ് അല്ലെ ഇന്റർവെൽ മെഷർ ചെയ്യാം. അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്, നമ്മൾ എടുക്കുന്ന സ്പേസ് ടൈമിൽ എടുക്കുന്ന ട്രജക്ടറി അനുസരിച്ച് നമ്മുടെ ക്ലോക്കിലുള്ള റീഡിങ്ങും ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്, എല്ലാ ഇവിടെ മൂന്ന് ക്ലോക്കുകളുണ്ട്, മൂന്ന് ക്ലോക്കിലും 10 മണി എന്നാണ് സമയമുള്ളത്. ഓക്കെ, അപ്പൊ ഇത് സ്പേസ് ടൈമിലെ വേറെ പോയിന്റിലേക്ക് നേരെ സഞ്ചരിക്കുകയാണ്, അതിൽ 11 മണി ആയിട്ടുണ്ട്. ബാക്കി ക്ലോക്കുകൾ ഡിഫറെന്റ് പാത്സ് ആണ് എടുക്കുന്നത്. ഇത് കുറച്ച് ഒരു വളഞ്ഞ വഴി, ഇത് കുറച്ചുകൂടി ഒരു വളഞ്ഞ വഴിയാണ് എടുക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 10-40 ആയിട്ടുണ്ട്, ഇതിൽ 10-15, അങ്ങനെ അതായത് നമ്മൾ എടുക്കുന്ന പാത്ത് അനുസരിച്ച് ഡ്യൂറേഷൻ മാറ്റം വരും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ ഇത് കൊടുത്തിരിക്കുന്ന ഐഡിയ കറക്റ്റാണ്. അതായത് സ്പേസ് ടൈമിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോവുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ സമയം കടന്നു പോകുന്നത്. വളഞ്ഞ വഴി സ്വീകരിക്കും തോറും കുറവ് സമയമാണ് കടന്നു പോകുന്നത്. അത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. ഇതുമായിട്ട് അല്ല, അത് സ്പേസിലാണെങ്കിൽ, സ്പേസിലാണെങ്കിൽ വളഞ്ഞ വഴി കൂടുതൽ ദൂരമാണ്. സ്പേസും സ്പേസ് ടൈം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്പേസിലാണെങ്കിൽ വളഞ്ഞ വഴി എന്ന് പറയുന്നത് കൂടുതൽ ദൂരമാണ്. പക്ഷെ സ്പേസ് ടൈമിലാണെങ്കിൽ വളഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദൂരമാണ്, ഏറ്റവും കൂടിയ ദൂരം അല്ല, ഏറ്റവും കൂടിയ സമയം, ഏറ്റവും കൂടിയ പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണ്. ഇതിന്റെ കാരണം സ്പേസില് സ്പേസിന്റെ ജിയോമെട്രി എന്ന് പറയുന്നത് മിങ്കോസ്കി ജിയോമെട്രി അല്ല, സോറി, സ്പേസിന്റെ ജിയോമെട്രി എന്ന് യൂക്ലിഡിയൻ ജിയോമെട്രി എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം, ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇവിടെ ഒരു പ്ലസ് ആണുള്ളത്. അതേസമയം സ്പേസ് ടൈമിലാണെങ്കിൽ സ്പേസ് ടൈം ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുന്നത് ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ്. ഇവിടെ ഒരു മൈനസ് സൈൻ ആണുള്ളത്. ഈ മൈനസ് സൈൻ കൊണ്ടാണ് ആക്ച്വലി ആ ഡിഫറൻസ് വരുന്നത്. അതായത് നമ്മൾ സ്പേസിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ടൈമിലൂടെ കടന്നു പോകുന്ന ദൂരം കുറച്ച് കുറയും എന്നുള്ളതാണ്. ഇവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. സ്പേസിലൂടെ ഒട്ടും സഞ്ചരിക്കുന്നില്ലെങ്കിൽ ടോ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ, അതാണ് സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. അപ്പൊ നമ്മളെ മോഷൻ ശരിക്കും പറഞ്ഞാൽ സ്പേസിലും ടൈമിലായിട്ട് ഡിവൈഡ് ചെയ്ത് പോവാണ്. എക്സാക്ട്ലി, അങ്ങനെ പറയാം. സ്പേസിലെ കൂടി ഒരുപാട് സഞ്ചരിക്കുമ്പോൾ ടൈം കുറയും, ടൈമിൽ ഒരുപാട് സഞ്ചരിക്കുകയാണെങ്കിൽ സ്പേസിലുള്ള മോഷൻ കുറയും. അതെ, അങ്ങനെ പറയാം. അതെ, ആ രീതിയിൽ എക്സ്പ്ലനേഷനും പോസിബിൾ ആണ്. ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാനുള്ള ഒരു ഷോർട്ട് കട്ട് ആയിട്ടെങ്കിലും യൂസ് ചെയ്യാം. അതെ അതെ, അങ്ങനെ നോക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. കൂടുതൽ ആലോചിക്കുമ്പോൾ ഇതിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എലിമെന്റ്സ് വരും, പക്ഷെ അത് കൂടുതൽ ആലോചിക്കുന്നവർക്ക് അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിനെ കുറിച്ചുള്ള വീഡിയോസും ലിറ്ററേച്ചറൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ബട്ട് ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. അതായത് ഞാൻ അനങ്ങാണ്ട് നിൽക്കുന്നെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ടൈമിലൂടെ മാത്രമാണ് പോകുന്നത്. അതാണ് അപ്പൊ ലോങ്സ്റ്റ് ടൈം. ഞാൻ കുറച്ച് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മോശം കുറച്ച് സ്പേസും എടുത്ത്, ടൈമിൽ എന്റെ മോശം കുറഞ്ഞ് കുറച്ച് സ്പേസിലേക്ക് ട്രാൻസ്ഫർ ആയി. അതെ, അങ്ങനെ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫേമസ് ഏജിങ് ഓഫ് ട്വിൻസ്. ഇവിടെ ഈ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഏജിങ് ഓഫ് ട്വിൻസ് എന്ന് പറഞ്ഞ എഫക്ട് അല്ലെ, ട്വിൻ പാരഡോക്സ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഈ ട്വിൻ പാരഡോക്സ് ഇതാണ്, ഒരു പെയർ ഓഫ് ട്വിൻസ് ആണ്. ഒരാള് ഭൂമിയിൽ തന്നെ നിൽക്കുകയാണ്, വേറൊരാൾ ഹൈ സ്പീഡ് ജേർണി പോയി തിരിച്ചു വരികയാണ്. അപ്പൊ തിരിച്ചു വന്നു കഴിയുമ്പോൾ, ട്വിൻസ് സാധാരണ നമുക്കറിയാം ഒരേ പ്രായമാണ്, പക്ഷെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരാളുടെ വളരെയധികം പ്രായമായിട്ടുണ്ട്, വന്ന ആൾക്ക് അധികം പ്രായം കടന്നു പോയിട്ടില്ല. അതായത് ഭൂമിയിൽ തന്നെ നിന്ന ആളുടെ ക്ലോക്കിൽ കൂടുതൽ സമയം കടന്നുപോയി, അതേസമയം തിരിച്ചു വന്ന ആളുടെ ക്ലോക്കിൽ കുറവ് സമയം കടന്നു പോയിട്ടുള്ളൂ. ഇതിന്റെ കാരണം ക്ലോക്ക് യഥാർത്ഥത്തിൽ സ്പേസ് ടൈമിലൂടെ ഇവർ സഞ്ചരിച്ച ദൂരം, അഗെയിൻ വിതിൻ ക്വോട്ട്സ്, ആ ദൂരമാണ് മെഷർ ചെയ്യുന്നത്, അല്ലെ ഇന്റർവൽ ആണ് മെഷർ ചെയ്യുന്നത്. അതിന്റെ ഇതിനെ നമ്മൾ സ്പേസ് ടൈം ഡയഗ്രം എന്ന് പറയും. സ്പേസ് ടൈം ഡയഗ്രം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, അഗെയിൻ ഒരു ഡയമെൻഷൻ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. ആലിസ് ആണ് ഭൂമിയിൽ നിന്നതെന്ന് കരുതുക. ആലിസ് ഭൂമിയിൽ തന്നെ ജീവിച്ച സ്ഥലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ആള് ടൈമിൽ മാത്രം മൂവ് ചെയ്യുന്നുള്ളൂ, സ്പേസിലുള്ള മൂവ്മെന്റ് വളരെ നെഗ്ലിജിബിൾ ആണ്. ചിലപ്പോൾ അടുത്തുള്ള വീട് വരെ നടന്നു പോയി തിരിച്ചു വരുന്നൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ പ്രാക്ടിക്കലി ഇതൊരു സ്ട്രെയിറ്റിലാണ്, ടൈമിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് എൻഡിങ് പോയിന്റ്. സ്പേസ് ടൈമിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്, സ്പേസ് ടൈമിലുള്ള എൻഡിങ് പോയിന്റ്. അതേസമയം ബോബ് വേറൊരു ട്രജക്ടറിയാണ് എടുക്കുന്നത്. ആള് വളരെ വേഗതയെ സഞ്ചരിച്ച് ഒരു വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും, ആലിസും ബോബും, സ്പേസ് ടൈമിലൂടെ എടുത്തിരിക്കുന്ന ട്രജക്ടറി ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ ഡിഫറെന്റ് ട്രജക്ടറി ആണെങ്കിൽ അവരുടെ ക്ലോക്ക് റീഡിങ്ങും ഡിഫറെന്റ് ആയിരിക്കും, കാരണം ക്ലോക്ക്സ് ആർ ലൈക്ക് ഓഡോമീറ്റേഴ്സ്. പക്ഷെ ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വളഞ്ഞ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുടെ ക്ലോക്കിലാണ് കുറവ് സമയം കടന്നു പോകുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ പാത്സ് കറസ്പോണ്ട് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം. നമ്മുടെ സ്പേസിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതേസമയം സ്പേസ് ടൈമിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം. അത് ആ ജിയോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. ഡിസ്റ്റൻസ് ഇക്വേഷൻ നമ്മൾ എഴുതില്ല, അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. അപ്പൊ ആലിസ് എർത്തിൽ നിന്നുകൊണ്ട് ആലിസിന്റെ മോഷൻ കംപ്ലീറ്റ്ലി ത്രൂ ടൈം മാത്രമായിരുന്നു. ബോബ് സ്പേസ് ഷിപ്പിൽ കുറെ നടന്ന് കളിച്ചുകൊണ്ട് ബോബിന്റെ മോഷൻ ടൈമിലും സ്പേസിലും ആയി. കുറച്ച് ടൈമിലും ഉണ്ടാവേണ്ട മോഷൻ കുറച്ച് സ്പേസിലേക്ക് മാറിയ പോലെയായി. അതെ, അപ്പൊ ബോബിന്റെ മോഷൻ ടൈമിൽ കുറഞ്ഞു, കുറച്ച് സ്പേസിൽ കൂടി.
തിരിച്ചപ്പം ബോബിന്റെ ടൈം കുറവായിരുന്നു ക്ലോക്കിൽ, ക്ലോക്കിന്റെ റീഡ്. അതെ, അതായത് ബോബ് സ്പേസ് ടൈമിൽ കടന്നുപോയ ദൂരം അല്ലെങ്കിൽ ഇന്റർവെല് കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആലിസിന്റെ ക്ലോക്കിലാണ് വളരെയധികം സമയം കടന്നുപോയിരിക്കുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് അവർ തമ്മിൽ നല്ല ഒരു പ്രായ വ്യത്യാസം ഉണ്ടാവും. ഇത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതെ, അപ്പൊ ഒരു നോർമൽ സാധാരണ ഒരു മനുഷ്യന്റെ ടൈമിന്റെ ഐഡിയ ഇവിടെ ബ്രേക്ക് ഡൗൺ ആണ്. നമ്മളെല്ലാരും വിചാരിച്ച എല്ലായിടത്തും ടൈം ഒരേപോലെ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്ത ഇത് ബ്രേക്ക് ആവാണ്. അത് ആലിസ് അനങ്ങാണ്ടുന്നോണ്ട് ഒരു ഒരു ടൈം റീഡിങ്, ബോബ് കുറെ അനങ്ങി കളിച്ചുകൊണ്ട് ബോബിന്റെ ടൈം റീഡിങ് മാറി. ഇങ്ങനെ ഒരു നോഷൻ അല്ല, ഇങ്ങനെ ഒരു ഇൻട്യൂഷൻ അല്ല സാധാരണ ആൾക്കാർക്ക് ടൈമിനെ പറ്റി ഉള്ളത്. അതെ, ഇതാണ് അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈൻ ചെയ്ത കൊണ്ടുവന്ന പരിപാടി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ടൈമിനെ കുറിച്ച് പറയുന്ന ഒരു ടൈമിനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണിത്. നമ്മുടെ ക്ലോക്കിൽ കടന്നു പോകുന്ന സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല, ഒരേ പോയിന്റ്സിന്റെ ഇടയിലാണെങ്കിലും, അതായത് ഇപ്പൊ ഇവിടുത്തെ കാലണ്ടർ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സമയം നോക്കുകയാണെങ്കിൽ ഒരേ കോർഡിനേറ്റിന്റെ ഇടയിലാണ് ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്നത്. പക്ഷെ അവരെടുക്കുന്ന പാത്ത് അനുസരിച്ച് അവരുടെ ക്ലോക്കിൽ കടന്നു പോകുന്ന സമയവും ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതിനെ ടൈം ഡൈലേഷൻ എന്ന വാക്കൊക്കെ ഉപയോഗിച്ച് പറയാറുണ്ട്, ടൈം ഡൈലേഷൻ. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ പറ്റി എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? കാരണം ഇപ്പൊ ടൈം എല്ലാവർക്കും ഒരേപോലെ അല്ല എന്നുള്ള ഒരു പോയിന്റിലെത്തി. അപ്പൊ ടൈം ശരിക്കും എങ്ങനെയാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇത് തമ്മിൽ എന്താ, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അത് നമുക്ക് പറയാവുന്നത്, അത് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത് നമുക്ക് സ്പേസ് ടൈം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സ്പേസ് മാത്രമല്ല. എങ്ങനെ? സ്പേസ് മാത്രമല്ല, ടൈം മാത്രമല്ല, സ്പേസ് ടൈം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിലുള്ള എല്ലാ പോയിന്റും ഈക്വലി റിയൽ ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം പ്രസന്റ് എന്താണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം, ഈ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് മാറും. ഓക്കെ, അതായത് ഇത് ശരിക്കും നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഈ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തപ്പോൾ ചെയ്തിരിക്കുന്നത് സ്പേസ് ടൈമിനെ സ്പേസ് ആൻഡ് ടൈമുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഡിവിഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാ ആൾക്കാരും ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്തോളുന്നില്ല, അതായത് യുണീക് ആയിട്ട് ഇങ്ങനെ തന്നെ സ്പേസിനെയും ടൈമിനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പൊ ഈ ലൈനിലുള്ള, ഇപ്പൊ ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈനിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലൈനിന് പാരലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈമൾട്ടേനിയസ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു മണിയാണെങ്കിൽ ഈ ലൈനിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരേ സമയത്താണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇതിനെ നമുക്ക് ലൈൻസ് ഓഫ് സൈമൾട്ടേനിറ്റി എന്ന് പറയാം. അതായത് ഈ ലൈനിലുള്ള കാര്യങ്ങളെല്ലാം ഒരേ സമയത്താണ് നടക്കുന്നത്, ഇത് ഒരു മണിക്ക്, ഇത് രണ്ടു മണിക്ക്, ഇത് മൂന്ന് മണിക്ക്. പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഈ സൈമിൾട്ടേനിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യമല്ല. വേറെ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഇങ്ങനെയായിരിക്കും, ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വേറെ ഒബ്സർവറിന്റെ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കുകയാണെങ്കിൽ സ്പേസ് ഇങ്ങനെയോ ആയിരിക്കും. ഒക്കെ ഇപ്പോൾ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരില്ല, വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ആയിരിക്കും സ്പേസും ടൈമും ഉണ്ടാവുക. അത് അതിന്റെ മാത്തമാറ്റിക്സിൽ നിന്ന് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി എന്ന് പറഞ്ഞ ഇതാണ്. അതായത് നമ്മളെ ബ്രയൻ ഗ്രീനിന്റെ വീഡിയോ സീമാൻ എനിക്ക് പറഞ്ഞില്ല, അതിൽ പറയുന്ന കാര്യം നമ്മൾ ബ്രെഡ് എടുത്ത് സ്ലൈസ് ചെയ്യാണ്, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നേരെ സ്ലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിച്ച് മുറിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ നേരെ മുറിക്കുകയാണെങ്കിൽ നമ്മൾ സ്പേസ് ടൈമിനെ മുറിക്കുമ്പോൾ ഈ ഈ എന്താണ് സ്ലൈസിലുള്ള കാര്യങ്ങളൊക്കെ സൈമിൾട്ടേനിയസ് ആണ്. അതേസമയം വേറെ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുറിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, കുറച്ച് ചെറിച്ചായിരിക്കും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ആ സ്ലൈസിലുള്ള കാര്യങ്ങളായിരിക്കും സൈമിൾട്ടേനിയസ് ആയിട്ടുണ്ടാകുക. അതെ, അപ്പം ഒരാള് വളരെ പെട്ടെന്ന് എന്റെ സൈഡിലേക്കൂടി ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അയാളെ പെട്ടെന്ന് നോക്കുമ്പോ ഞാൻ കാണും, ഓക്കെ നൗ എന്റെ ഇപ്പത്തെ ഈ മൊമെന്റിൽ ഞാൻ അയാളെ കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്റെ നൗവില് അയാളുണ്ട്, ആ സ്പീഡിൽ പോകുന്ന ആളുണ്ട്. പക്ഷെങ്കിൽ അയാളെ പെർസ്പെക്റ്റീവ് എടുത്തു നോക്കുമ്പോൾ അയാളെ നൗല് ചിലപ്പം ഈ മൊമെന്റിലുള്ള ഞാനായിരിക്കില്ല ഉണ്ടാവുന്നത്, കാരണം അയാൾ സ്പേസ് ടൈം ചെരിച്ചാണ് വെട്ടുന്നത്. അപ്പൊ ചിലപ്പോ എന്റെ ഒരു പാസ്റ്റ് വെർഷനോ എന്റെ ഒരു ഫ്യൂച്ചർ വെർഷനോ ആയിരിക്കും അയാളുടെ നൗസ്ലൈസിൽ ഉണ്ടാവുന്നത്. എന്റെ നൗസ്ലൈസിലുള്ള അയാളുണ്ട്, ബട്ട് അയാളുടെ നൗസ്ലൈസിൽ ഞാൻ ഐദർ പാസ്റ്റ് ഓർ ഫ്യൂച്ചറിലായിരിക്കും എന്റെ വെർഷൻ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് അല്ലേ? അതെ, അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കണേ ഈ പറഞ്ഞ കാര്യം, നമ്മൾ ലൈൻ ഓഫ് സൈമിൾട്ടേനിയസ്, ഇപ്പൊ വലത്തേക്ക് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരാളുടെ ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി, അതായത് അയാളുടെ സൈമിൾട്ടേനിയസ് ഇവന്റ്സ് എല്ലാം കണക്ട് ചെയ്യുന്ന ലൈൻ, അതിനാണ് ലൈൻ ഓഫ് സൈമിൾട്ടേനിയസ്. അതിങ്ങനെ ആയിരിക്കും, ഈ ചെറിഞ്ഞ വരെ ആയിരിക്കും.
അതേസമയം എൻഡ് ആൻഡ് ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി എന്ന് പറഞ്ഞ ഈ ലൈനാണ്. അതായത് ഈ ലൈനിലുള്ള ഇവന്റ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൈമിൾട്ടേനിയസ് ആയിട്ടുള്ളത്. അപ്പൊ ഈ സൈമിൾട്ടേനിയസ് ഇവന്റ്സിനെ എല്ലാം ചേർത്താണ് നമ്മൾ നമ്മളെ പ്രസന്റ് എന്ന് പറയുന്നത്, പ്രസന്റ് വർത്തമാനകാലം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലൈനിലുള്ള ഇവന്റ്സ് എല്ലാം സൈമിൾട്ടേനിയസ് ആയിരിക്കും. ഓക്കെ, അതേസമയം വലതുവശത്തേക്ക് വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈനിലുള്ള ഇവന്റ്സ് ആണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാകുക. ഞാനിപ്പോ ഈ വരച്ച ഡോട്ടുകളാണ് സൈമിൾട്ടേനിയസ് ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇവന്റ് വണ്ണും ഇവന്റ് ടൂവും സൈമിൾട്ടേനിയസ് ആണ്. ഓക്കെ, പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവന്റ് വണ്ണിന് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ളത് ഇതാണ്. ഈ ഇതിനെ വേറെ പോയിന്റ് ഇട്ട് വിളിക്കുക, എ ബി സി എന്ന് വിളിക്കുക അല്ലെ, എ ബി സി ഡി ഇങ്ങനെ വിളിക്കാം. ഇതിനെ നമുക്ക് നമ്പർ ഇട്ടും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ട്രാവൽ ചെയ്യുന്ന വലത്തേക്ക് വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എ ബി സി ഡി എന്നുള്ളതാണ് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റ്സ്. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം 1 2 3 4 എന്നുള്ളതാണ് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റ്സ്. അതിൽ എയും വണ്ണും സെയിം പോയിന്റ് ആണെന്ന് നമുക്ക് പറയാം. അത് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിൽ ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പറയൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എയും ഈ ഫോറും സൈമിൾട്ടേനിയസ് ആണ്. അതെ, ഇത് സീമാനം. ഞാന് സെബാസ്റ്റ്യൻ അവിടെ അനങ്ങാണ്ടിരിക്കാണ്. യെസ്, ഓക്കെ. അപ്പം സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ആ എ പോയിന്റ്, എ പോയിന്റും സെബാസ്റ്റ്യന്റെ ഫോർ എന്ന് പറഞ്ഞതും ഒരേ സമയത്താണ്. അതെ, സൈമിൾട്ടേനിയസ് ആണ്. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ എ, അതായത് വൺ, അതും ഡിയും ആണ് സൈമിൾട്ടേനിയസ്. അതെ, സാധനം ഫോറിന്റെ ഫ്യൂച്ചറിലാണ്. എക്സാക്ട്ലി. അപ്പൊ ഇയാളുടെ ലൈൻ ഓഫ് സൈമിൾട്ടേനിയസ് നമുക്ക് പല പോയിന്റിലും ഇങ്ങനെ വരയ്ക്കാം, പല സ്ലൈസ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചതുപോലെ ഇവിടെയും വരയ്ക്കാം. അപ്പൊ ഇയാളുടെ ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി ഇങ്ങനെയാണ്. അപ്പൊ ഫോർ എന്നുള്ള ഇവന്റ് ഇയാളുടെ പാസ്റ്റിലാണുള്ളത്. എന്നുള്ള ഇവന്റ് ഈ സീമാനെ സംബന്ധിച്ചിടത്തോളം എ എന്നുള്ള ഇവന്റ് ഫോർ എന്നുള്ള ഇവന്റ് കഴിഞ്ഞാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം എ എന്നുള്ള ഇവന്റും ഫോർ എന്നുള്ള ഇവന്റ് ഒരുമിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. സൈമിൾട്ടേനിറ്റിയും നമ്മൾ സീരിയസ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ സ്പേസ് ടൈം ഒരു എന്താ പറയാ, ഒരു ബ്ലോക്ക് സ്ട്രക്ചർ ആയിട്ടാണ് വേണ്ടത്. എല്ലാവരും ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റിയും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൊത്തം സ്പേസ് ടൈം ആ ബ്രെഡിന്റെ ഇതുപോലെയാണ് ഉണ്ടാവുക. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഈ തമ്മിൽ എന്താ പറയാ, ഒരു ഈക്വൽ എക്സിസ്റ്റൻസ് ഉണ്ട് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിന്. കാരണം സൈമിൾട്ടേനിയസ് ആണ്. എന്റെ പാസ്റ്റിലാണ് ശരിക്കും പറഞ്ഞ സെബാസ്റ്റ്യൻ ഇപ്പൊ തന്നെ ഉള്ളത്. അതെ, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫോർ ഇപ്പൊ സംഭവിച്ചിട്ടേ ഉള്ളൂ വണ്ണിന്റെ ഒപ്പം. അതേപോലെ സീമാനെ സംബന്ധിച്ചിടത്തോളം ഫോർ മുമ്പേ കഴിഞ്ഞുപോയി. അപ്പൊ ഫോർ എന്തായാലും അവിടെ വേണം. എങ്ങനെ കഴിഞ്ഞു പോയാണെങ്കിലും ഫോർ എന്തെങ്കിലും രീതിയിൽ അവിടെ വേണം. അതെ, കാരണം സീമാനെ സംബന്ധിച്ചിടത്തോളം അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് ആണ്, ഇപ്പൊ സംഭവിച്ചിട്ടേ ഉള്ളൂ, ഈ മൊമെന്റ് ആണത്. അതെ, സീമാനെ സംബന്ധിച്ചിടത്തോളം കടന്നുപോയി, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മൊമെന്റ് ആണ്. അപ്പൊ സീമാന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റിലുള്ള പല ഇവന്റ്സും എനിക്കിപ്പൊ സംഭവിക്കുന്നുള്ളൂ. സീമാൻ കഴിഞ്ഞു എന്ന് കരുതുന്ന പല ഇവന്റ്സും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൊമെന്റിൽ സംഭവിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രസന്റ് എന്നുള്ളത് നമുക്ക് അബ്സല്യൂട്ട് സെൻസിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു യുണീക് നവ് ഇല്ല യൂണിവേഴ്സിറ്റി. ഇങ്ങനെ എല്ലാവർക്കും ഒരേപോലെ പോകുന്ന ഒരു നവ് ഇല്ല. എല്ലാരും നവ് വേറെ വേറെയാണ്. അതിങ്ങനെ സ്പേസ് ടൈമിനെ ചെരിച്ചും മറിച്ചൊക്കെ വിട്ടുണ്ടാവും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റ് എന്നുള്ള കോൺസെപ്റ്റിന് അത്രയും ഇതില്ല. അപ്പൊ നമ്മള് പലപ്പോഴും പ്രസന്റിസം, പ്രസന്റ് മാത്രമാണ് റിയൽ, പാസ്റ്റും ഫ്യൂച്ചറും റിയൽ അല്ല എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അതെ, അതിവിടെ വർക്കാവില്ല. പ്രസന്റ് എന്ന് പറയുമ്പോൾ ആരുടെ പ്രസന്റ്? എന്റെ പ്രസന്റ് പറഞ്ഞ് വേറെ ആളെ സംബന്ധിച്ചിടത്ത് പാസ്റ്റ് ആയിരിക്കാം, ഇനിയും വേറെ ആളെ സംബന്ധിച്ചിടത്തോളം അത് ഫ്യൂച്ചറും ആവാം. അതെ, അപ്പൊ നമ്മൾ സ്പേസ് ടൈം എടുക്കുമ്പോൾ സ്പേസ് ടൈം മൊത്തത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം ഒരേപോലെ റിയൽ ആണ് എന്ന് പറയുന്നതാണ് റിലേറ്റിവിറ്റിയുടെ ഐഡിയാസുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഐഡിയ. ഇതിനെ ബ്ലോക്ക് യൂണിവേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അതെ, ബ്ലോക്ക് യൂണിവേഴ്സ്, ബി തിയറി ഓഫ് ടൈം. അതെ അതെ, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇത് ഇത് എത്ര വേണമെങ്കിലും പാസ്റ്റിലാവാം. നമ്മള് എത്ര ദൂരെയാണെന്നനുസരിച്ച് ഇത് എത്ര വേണമെങ്കിലും പാസ്റ്റിലാവാം. അതായത്
എ എന്നുള്ള ഇവന്റും വൺ എന്നുള്ള ഇവന്റ് സൈമിൾട്ടേനിയസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഡി ഇ എഫ് ഇങ്ങനെയുള്ള ഇവന്റ്സ് നോക്കുമ്പോൾ എയും എഫും സൈമിൾട്ടേനിയസ് ആണ്. അപ്പൊ ഇതിനേക്കാൾ എത്രയോ വർഷം പുറകിലാവാം ഈ ഫോർ എന്ന് പറയുന്ന ഇവന്റ് സീമാനെ സംബന്ധിച്ചിടത്തോളം. ഇത് എത്ര സ്പീഡിൽ പോകുമ്പോഴാണ് ഈ എഫക്ട് പ്രോമിനന്റ് ആവുക, അങ്ങനെ ഇതുണ്ടോ? അത് സ്പീഡ്, സ്പീഡ് ഒരു ഫാക്ടറാണ് തീർച്ചയായിട്ടും. കാരണം സ്പീഡ് അനുസരിച്ചാണ് ലൈൻ ഓഫ് സൈമിൾട്ടേനിയസ് തമ്മിൽ എത്ര ടിൽറ്റ് ആവുന്നുണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പൊ വളരെ കുറഞ്ഞ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇതിന്റെ ടിൽറ്റ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, അതേസമയം വളരെ കൂടിയ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇതിന്റെ ഈ ആംഗിൾ ഇൻക്ലിനേഷൻ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൂടുതലായിരിക്കും. പക്ഷെ ഇത് കുറഞ്ഞ ഇൻക്ലിനേഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിലും വളരെ ദൂരെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവാം. സ്പേസിൽ വളരെയധികം ദൂരെയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഒരു കാറിൽ പോകുന്ന ഡിഫറൻസ് തന്നെ മതി. അതെ, വളരെയധികം ദൂരെയുള്ള പോകുന്ന ഡിഫറൻസ് കൊണ്ട് തന്നെ ഒരാളുണ്ടെങ്കിൽ ഈ ഒരു കാറിൽ, ഈ കാറിൽ പോകുന്ന ഡിഫറൻസും കൊണ്ട് തന്നെ ഭയങ്കര ഡിഫറൻസ് വരാം. അതെ അതെ അതെ, വർഷങ്ങളുടെ സെഞ്ചുറീസിന്റെ വ്യത്യാസം ഉള്ള സിറ്റുവേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു കാറിന്റെ സ്പീഡ് കൊണ്ട്, അതെ അതെ, അത് വളരെയധികം ദൂരെയാണെങ്കിൽ, ആ കാറ് വളരെയധികം ദൂരെയാണ് പോകുന്നതെങ്കിൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കാറിലുള്ള ആള് എത്ര ദൂരം വേണമെന്നൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ ദൂരെയുള്ള ഏതെങ്കിലും ഗാലക്സിയാണെന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഗാലക്സിയിൽ അനങ്ങാതെ നിൽക്കുന്ന ഒരാൾ, എന്നെ സംബന്ധിച്ചിടത്തോളം അനങ്ങാതെ നിൽക്കുന്ന ഒരാളെ എനിക്ക് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അയാള് സൈമിൾട്ടേനിയസ് ആണെന്ന് പറയുന്ന ഇവൻസ്, ഞാൻ സൈമിൾട്ടേനിയസ് ആണെന്ന് പറയുന്ന ഇവൻസ് സെയിം ആയിരിക്കും. അതേസമയം അയാൾ ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അയാളുടെ ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി മാറുകയാണ്. അപ്പൊ അയാളുടെ പ്രസന്റും എന്റെ പ്രസന്റും വേറെ വേറെ ആയി മാറുകയാണ്. ഞാൻ പ്രസന്റ് എന്ന് പറയുന്ന കാര്യം അയാളെ സംബന്ധിച്ചിടത്തോളം പണ്ടേ കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇതൊരു സ്പേസ്ഷിപ്പ് കയറി സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഇതൊന്നും വേണ്ട, നടന്നാൽ തന്നെ ഈ എഫക്ട് വരും. ആ ദൂരം കൂടിയാ മതി. അതെ അതെ, അതാണ് പണിയാണ് പണി. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറെ ചിന്തിക്കാം. പലതരത്തിലുള്ള പാരഡോക്സിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇമാജിൻ ചെയ്യാം, അല്ലെ? പാരഡോക്സിക്കൽ ആണെന്ന് തോന്നുന്ന കൗണ്ടർ ഇന്റുവേറ്റീവ് ആയിട്ടുള്ള പല സെനാരിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. അതെ, ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തോന്നുന്നു. അതായത് വേറൊരു പ്ലാനറ്റ് എന്ന്, വേറൊരു ഗാലക്സിന്ന് ഒരാള് നമ്മളെ ലേസർ ഗൺ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഷൂട്ടിംഗ് ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ടാൾക്കാർ, ഒരാള് വെറുതെ അനങ്ങാണ്ടിരിക്കുന്നു, ഒരാള് നടക്കുന്നു ഒരു സൈഡിലേക്ക്. അപ്പം നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഗാലക്സിയിലുള്ള ആള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ അനങ്ങാണ്ടിരിക്കുന്ന ആള് വിചാരിക്കുന്നു അയാൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതേ ഉണ്ടാവുന്നു. അതെ അതെ, അതെ, നമ്മള് ഫ്യൂച്ചർ എന്ന് കണക്കാക്കുന്നത് വേറെ ആരുടെയൊക്കെയോ പാസ്റ്റ് ആവാം. പാസ്റ്റ് ആണ്, ഫിക്സ്ഡ് ആയ ഒരു സാധനമാണ്. അതെ അതെ, അപ്പൊ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഫ്രീ വില്ലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് ഈ ഡിസ്കഷൻ ആൾക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നമ്മളിപ്പോ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നില്ലെങ്കിലും ശരിയാണ്. ഓക്കെ, അപ്പം അടുത്ത എന്താണ്? അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഒരു കാര്യം, നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും കൂടുതൽ റിയാലിറ്റി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം ഈക്വലി റിയൽ ആണ്. മൊത്തം സ്പേസ് ടൈം ഒരു ബ്ലോക്ക് ആയിട്ടാണ്. യൂണിവേഴ്സിനെ നമുക്ക് സ്പേസ് ടൈമിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് ഏറ്റവും റിലേറ്റിവിറ്റിയുടെ സ്പിരിറ്റുമായിട്ട് ചേർന്ന് പോകുന്നത്. കാരണം പ്രസന്റ് ഈസ് റിയൽ, ഫ്യൂച്ചർ ഇസ് മിസ്റ്ററി, പാസ്റ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ് എന്നിങ്ങനെ അത് കഴിഞ്ഞുപോയി എന്ന് പറയുന്നതിൽ അതിനൊരു അബ്സല്യൂട്ട് ആയിട്ടുള്ള സെൻസ് ഇല്ല. അതാണ് അതിന്റെ കാരണം. ആൾക്കാർക്ക് ഫ്യൂച്ചറും കഴിഞ്ഞു പോയി ഓൾറെഡി. അതെ അതെ, ചില ആൾക്കാർക്ക് നമ്മൾ ഈ പറയുന്ന ഫ്യൂച്ചറും കഴിഞ്ഞുപോയി. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ വിചാരിക്കും ഫ്യൂച്ചറിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരുപക്ഷെ ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന്. പക്ഷെ വേറെ ആളെ സംബന്ധിച്ചിടത്തോളം ആ സ്പേസ്ഷിപ്പിന്റെ എക്സാമ്പിളില് ഞാൻ അനങ്ങാണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിക്കും ചിലപ്പോ അയാള് ആ ഏലിയൻ ഷൂട്ട് ചെയ്യാതിരിക്കാം, അയാൾക്ക് ഇപ്പൊ ആ ചോയ്സ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ നടക്കുന്ന ഓൾറെഡി അറിയാം അവള് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്റെ ഫ്യൂച്ചറിൽ അത് ഞാൻ കാണുള്ളൂ. അതെ അതാണ്. അപ്പൊ അത് ഇനി ശരിക്കും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള
തിയറി. അതായത് നമ്മളിപ്പോ ആദ്യം പറഞ്ഞ സ്പേസ് ടൈമിന് ഒരു ജിയോമെട്രി ഉണ്ട്, ഒരു ഫിക്സ്ഡ് ജിയോമെട്രി ആണെന്നുള്ളതാണ്. ജനറൽ റിലേറ്റിവിറ്റി പറയുന്നത് ജിയോമെട്രി ഫിക്സ്ഡ് അല്ല, അത് എന്താണ് മാസീവായിട്ടുള്ള എനർജി മൊമെന്റ് ഇങ്ങനെ മാസീവായിട്ടുള്ള ഒബ്ജക്ട്സ് അനുസരിച്ച് ഈ ജിയോമെട്രിക്ക് മാറ്റം വരും എന്നുള്ളതാണ്. അതായത് ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യണം നമുക്ക് മുൻകൂട്ടി അറിയില്ല എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യണമെന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ ആദ്യം ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അതായത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി എന്ന് പറയുന്നത് ഫ്ലാറ്റ് തന്നെ ആവണമെന്നില്ല. എന്താണ് മാസീവായിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെ എനർജി ഇങ്ങനെയുള്ളതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സ്പേസ് ടൈമിന്റെ ജിയോമെട്രിക്ക് മാറ്റം വരാം എന്നുള്ളതാണ്. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മള് ഇന്റർസ്റ്റെല്ലാറിലും കാണുന്നത്. അതായത് ഭയങ്കര മാസീവായിട്ടുള്ള സ്റ്റാർസിന്റെ അടുത്ത് പോകുമ്പോൾ സ്പേസ് വളയാണ്. അതെ അതെ, അവിടെ പോകുമ്പോ ടൈം ഡൈലേറ്റ് ആവുകയാണ്, ടൈം സ്ലോ. ആ പ്ലാനറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 1 മിനിറ്റിന്റെ പ്ലാനറ്റ് എന്തോ, ഒരു 1 അവറിന്റെ പ്ലാനറ്റ് എർത്തിൽ 7 അവേഴ്സ് അങ്ങനെ എന്തായിരുന്നു സിനിമയിൽ കണക്ക്. പക്ഷെ ഐഡിയ അതാണ്, അതായത് മാസീവ് ആയിട്ടുള്ള പ്ലാനറ്റ്സോ സ്റ്റാർസോ ഉള്ളപ്പം സ്പേസ് ഇങ്ങനെ സ്ട്രെച്ച് ആവുകയാണ്, ഒരു കുഴിഞ്ഞു പോവാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ഫ്ലാറ്റിൽ ഒരു കുഴി വരുന്ന പോലെ, അതാണ് സാധാരണ നമ്മളെല്ലാരും കാണുന്ന ഒരു എക്സാമ്പിൾ, ഒരു ബെഡ്ഷീറ്റ് ഒരു കല്ലിട്ടിട്ട് സ്പേസ് കളയുന്നതെന്ന് പറയുന്ന പോലെ. അതെ അതെ. അപ്പൊ എന്താണ് ഈ എന്താണ് ഷീറ്റ് ഇട്ടുമ്പോ കല്ലിടുമ്പോ എന്താണ് ആ ഷീറ്റിനെ വളയ്ക്കുന്നത് ചോദിക്കാതിരുന്ന അനാലജി ഒക്കെയാണ്. മാസീവായിട്ടുള്ള ഒബ്ജക്ട്സ് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഐൻസ്റ്റൈൻ ഇപ്പൊ ഈ ഇക്വേഷൻ പറയാതിരിക്കുന്ന മോശമായിരിക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഇത് ഐൻസ്റ്റൈൻസ് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷനാണ്, അല്ല ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ. അപ്പൊ ഇത് പറയുന്ന ലെഫ്റ്റ് സൈഡിലുള്ളത് ജിയോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ്, റൈറ്റ് സൈഡിലുള്ളത് ആ ഒരു ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള എനർജി മൊമെന്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. എനർജി കണ്ടന്റ്, ഈ എനർജി കണ്ടന്റ് എന്ന് പറയുമ്പോൾ എനർജി ഉണ്ടാവാം, മൊമെന്റം ഉണ്ടാവാം, മാസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രഷർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനെല്ലാം കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒബ്ജക്ട്, ഈ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്. ഇതിനെ എനർജി മൊമെന്റം ടെൻസർ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അടുത്ത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി മാറും. ഈ ജിയോമെട്രിക്ക് ഉണ്ടാകുന്ന മാറ്റം ഇതാണ് ശരിക്കും ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. അതായത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന ഒരു വലിക്കുന്ന ഫോഴ്സ് അല്ല, സ്പേസ് ടൈം വളയുകയാണ്. അതെ അതെ അതെ, ഓട്ടോമാറ്റിക്കലി ഒരു എന്താ പറയുക, ഒരു പുള്ള് വരികയാണ്. ആ സ്പേസ് ടൈമിന്റെ വളവ് ഉള്ളതുകൊണ്ടാണ് സ്പേസ് ടൈമിന്റെ കർവേച്ചർ ചേഞ്ച് ആണ് ഗ്രാവിറ്റി. അല്ലാണ്ട് ഒരു ഫോഴ്സ് പിടിച്ചുവലിക്കുന്ന ഫോഴ്സ് അല്ല, കർവേച്ചർ കാരണം ഒരു ഫോഴ്സ് വരികയാണ്. കർവേച്ചർ കാരണം ഫോഴ്സ് വരുന്നില്ല. അതായത് കർവേച്ചറിലൂടെ സഞ്ചരിക്കുന്ന ഒബ്ജക്ട്സിനെ യാതൊരു ഫോഴ്സും ഫീൽ ചെയ്യുന്നില്ല, അവര് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ തന്നെ സഞ്ചരിക്കുന്നത്. നമ്മളിപ്പോ നേരെ നടക്കും, നമ്മൾ നേരെ നടക്കുമല്ലോ, പ്രത്യേകിച്ച് ഫോഴ്സ് നമ്മൾ നേരെ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രതലം വളഞ്ഞ പ്രതലത്തിലൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ നമ്മുടെ പോക്കും വളഞ്ഞായിട്ടാണ് കാണപ്പെടുക. അതെ, മറ്റേ ആ കേജിന്റെ ഉള്ളിൽ ബൈക്ക് ഇങ്ങനെ ചുറ്റുന്ന സർക്കസ് എല്ലാം കാണുന്നുണ്ടല്ലോ. അതെ, ബൈക്ക് സ്ട്രെയിറ്റ് ലൈനിലാ പോകുന്നത്, പക്ഷെങ്കിൽ അതെ അതെ, ആ കേജിന്റെ അകത്ത് ആ കേജ് ഒരു സർക്കിൾ ആയതുകൊണ്ട് ഒരു വട്ടം പോലെ കാണുകയാണ്. അത് തന്നെ. അപ്പൊ അതുപോലെ നമ്മളിവിടെ എല്ലാ ഒബ്ജക്ട്സും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് പോകുന്നത്, പക്ഷെ ഈ സ്പേസ് ടൈമിലുള്ള വളവ് കാരണം ഇതിന്റെ ട്രജക്ടറിയിൽ ഉള്ള മാറ്റമാണ് നമ്മൾ ഫോഴ്സ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ന്യൂട്ടോണിയൻ ഐഡിയയിൽ. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വലിയൊരു അണ്ടർസ്റ്റാൻഡിങ്, വലിയൊരു തിരിച്ചറിവ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞ ഇന്റർസ്റ്റെല്ലാറിലുള്ള ടൈം ഡൈലേഷൻ വരുന്നത്. അത് ഒരു തരത്തിലുള്ള ടൈം ഡൈലേഷനാണ്. അതായത് എനിക്ക് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അച്ഛനും മകളും വേർവീരിയാണ്. അവർ വേർവീരുന്ന സമയത്ത് മകള് വളരെ യങ് ആണ്. അപ്പൊ അച്ഛനാണെങ്കിൽ ബ്ലാക്ക് ഹോളിന്റെ അടുത്തുള്ള ഒരു പ്ലാനറ്റിലൊക്കെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അവിടെ ഗ്രാവിറ്റി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഈ സ്പേസ് ടൈമിന്റെ കർവേച്ചർ കാരണം ടൈം സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഭൂമിയിലുള്ള ക്ലോക്കിനെ അപേക്ഷിച്ച് അവിടെയുള്ള ക്ലോക്കുകൾ പതുക്കെയാണ് റൺ ചെയ്യുന്നത്. അപ്പൊ ഇയാള് പോയി അയാളുടെ ക്ലോക്കിൽ ഒന്നോ രണ്ടോ വർഷം, എത്ര വർഷം അറിയില്ല, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും മകള് പ്രായമായിട്ട് മരണക്കിടക്കയിലാണ്. അതാണ് ആ സിനിമയിലൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു മൊമെന്റ്. അതാണ്, അപ്പൊ അത്ര ഡ്രമാറ്റിക് ആണെങ്കിൽ ബ്ലാക്ക് ഹോൾ പോലുള്ള അത്ര സ്ട്രോങ് ഗ്രാവിറ്റിയുടെ അടുത്ത് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ആ സിനിമയില് ഡെലിബറേറ്റ്ലി ബ്ലാക്ക് ഹോളിന്റെ അടുത്തുള്ള പ്ലാനറ്റിലേക്ക് അവർ വിടുന്നത്. ഈവൻ അതിന്റെയും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞത് ഒരു സയന്റിസ്റ്റ് ആണല്ലോ, ഒരു നോബൽ പ്രൈസ് സയന്റിസ്റ്റ് ആണല്ലോ, കിപ്തോൺ. കിപ്തോൺ
അപ്പൊ ഇദ്ദേഹം എനിക്ക് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇന്റർസ്റ്റെല്ലാറിന്റെ സയൻസിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ബുക്കിന്റെ പേര് ഞാൻ മറന്നുപോയി, സയൻസ് ഓഫ് ഇന്റർസ്റ്റെല്ലാർ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതില് സയൻസ് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് അത് വാങ്ങി വായിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ചർച്ച ചെയ്തത്. അതെ, ഇനി സ്പേസിന്റെ നേച്ചർ, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ള ആ സാധനം, ആ ഡിസ്റ്റിങ്ഷൻ ഒഴിവാക്കി നമുക്കൊരു ബ്ലോക്ക് യൂണിവേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ഫസ്റ്റ്. അപ്പൊ ടൈമിന്റെ നേച്ചർ എന്ന് പറഞ്ഞാല് ഒരു നൗ ഇങ്ങനെ പോകുന്ന ഒരു സാധനമല്ല, ഒരു പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, ഒരു യൂണിവേഴ്സ് നൗ ഇല്ലാണ്ട് ഒരു ബ്ലോക്ക് പോലെയുള്ള ഒരു യൂണിവേഴ്സ് ആണെന്നുള്ളതാണ് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അതിപ്പോ ഒന്നും കൂടി എന്താ പറയാ റിഫ്രഷ് ചെയ്തു. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചില ഐഡിയാസ് കിട്ടുന്നത്, അതായത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഫീലിങ്സ് ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയ്ക്ക് ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ വല്ലാത്തൊരു ഡിഫറൻസ് ഉണ്ട്. പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മെമ്മറീസ് ഉണ്ട്, റെക്കോർഡ്സ് ഉണ്ട്, ചിലപ്പോൾ ഫോട്ടോ ആൽബംസ് ഉണ്ട്, നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിയ ഫോട്ടോസ് ഉണ്ട്. അതേസമയം ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി അൺനോൺ ആണ്. അതിനെ കുറിച്ച് നമുക്ക് മെമ്മറീസ് ഇല്ല, അതിന്റെ റെക്കോർഡ്സ് ഇല്ല. അതായത് നമ്മുടെ എക്സ്പീരിയൻസിൽ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത് ടൈമിന്റെ നേച്ചറിനെ കുറിച്ച് പല എനിക്ക് വന്ന പല പോയറ്റ്സിനെ ഇത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ഹെർമാൻ ഹെസ് എഴുതിയ ഒരു പോയറ്റ് എന്നുള്ള ഒരു നാല് ലൈനാണിത്. അപ്പൊ ടൈം ഇസ് എ റിവർ ആൻഡ് ഇറ്റ് ഫ്ലോസ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ടൈം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പാസ്റ്റ് കടന്നു പോകുന്നു, ഫ്യൂച്ചർ പിന്നീട് വരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യം ഈ ഡിസ്റ്റിങ്ഷൻ എവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഈ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണുന്നില്ല. പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആ രീതിയിൽ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്ക് ആ ഡിസ്റ്റിങ്ഷൻ മേക്കാൻ പറ്റുന്നുണ്ട്. എന്റെ പാസ്റ്റ് കഴിഞ്ഞു, എന്റെ കുട്ടിക്കാലം കഴിഞ്ഞു, ഇപ്പൊ ഞാൻ ഇതിന്റെ ഇത് ഏജ് ആണ്, എന്റെ ഫ്യൂച്ചറിൽ ഞാൻ വയസ്സാകാൻ പോകുന്നു, ഇങ്ങനെ ഒരു തോന്നുന്നുണ്ട്. എനക്ക് അങ്ങനെ പോകുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പോകുന്നതാണ് ക്വസ്റ്റ്യൻ. കാരണം ഫ്യൂച്ചർ പാസ്റ്റ് പ്രസന്റ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ സ്പെഷ്യൽ തിയറി ഒഴിവാക്കി, പക്ഷെ എന്തുകൊണ്ട് ഞാനത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനൊരു ആൻസർ വേണം. അതെ, നമുക്ക് സ്പെഷ്യൽ തിയറിയിലും ഫ്യൂച്ചർ പാസ്റ്റ് എന്നൊക്കെ പറയാം, പക്ഷെ അത് തമ്മിൽ എന്തെങ്കിലും തരത്തില് ഒരു ഡിസ്റ്റിങ്ഷൻ അത് പറയുന്നില്ല. അതെ, അപ്പൊ നമുക്ക് ഒരു സെൻസിൽ പാസ്റ്റ് എന്നുള്ള അബ്സല്യൂട്ട് പ്രസന്റ് ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇത് തമ്മിൽ ഫണ്ടമെന്റലി ഡിഫറെന്റ് ആണെന്നുള്ളത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നില്ല. അതായത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മൾ ടൈമിന്റെ ഒരു ആസ്പെക്ട് ആക്ച്വലി നമ്മൾ കണ്ടിട്ടുള്ളൂ. ടൈം എന്താണ്, അതിന്റെ ജിയോമെട്രി, സ്പേസ് ടൈം എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ഒരു ആസ്പെക്ട് അപ്രീഷിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഇനി നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈം ഇസ് എ റിവർ ആൻഡ് ഇറ്റ് ഫ്ലോസ് എന്നൊക്കെ ഈ കവികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ കാര്യം അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ടൈമിന്റെ നേച്ചറിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു വേറൊരു കാര്യം കൂടെ ഒന്ന് നോക്കാം. അതായത് ന്യൂട്ടൺസ് ഇക്വേഷൻ പറയുന്നത് ഒരു ഒബ്ജക്റ്റിലുള്ള ഫോഴ്സ് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ വെലോസിറ്റി എത്രത്തോളം ചേഞ്ച് ചെയ്തു, പൊസിഷൻ എത്രത്തോളം ചേഞ്ച് ചെയ്തു എന്നറിയാം. വേറെ രീതി പറയുകയാണെങ്കിൽ അതിന്റെ ഇനീഷ്യലായിട്ടുള്ള വെലോസിറ്റിയും ഇനീഷ്യലായിട്ടുള്ള പൊസിഷനും അറിയാമെങ്കിൽ വേറെ ഏതൊരു സമയത്തുള്ള വെലോസിറ്റിയും പൊസിഷനും നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച്. ഓക്കെ, ഇതിനെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് പറയുന്നത്. ഒരു ടൈം ഇവല്യൂഷൻ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ ആണ്. നമ്മള് ഒരു സ്റ്റോണിന്റെ അല്ലെങ്കിൽ ഒരു കാറിന്റെ മുകളിലുള്ള ഫോഴ്സ് മനസ്സിലാക്കിയാൽ, അപ്പം എത്ര 5 മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് എത്രയാണ്, അത് എവിടെ എത്തി, 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് എവിടെ എത്തി, അതിന്റെ സ്പീഡ് എത്രയാണ് എല്ലാം നമുക്ക് മനസ്സിലാവും. ആകെ നമുക്ക് വേണ്ടത് തുടങ്ങുമ്പോഴുള്ള എവിടെന്നാണ് തുടങ്ങിയതെന്ന് അറിയണം, എത്ര സ്പീഡിലാണ് തുടങ്ങിയതെന്ന് അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അതായത് ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ വെലോസിറ്റിയും അറിയാമെങ്കിൽ വേറെ ഏതൊരു സമയത്തുള്ള വെലോസിറ്റിയും പൊസിഷനും നമുക്ക് ഈ ന്യൂട്ടന്റെ ഇക്വേഷൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഈ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിന്റെ ഫ്യൂച്ചറിലുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ തുടങ്ങാൻ നമുക്ക് എന്താണോ ആവശ്യം, ഓക്കെ, അത് നമുക്ക് ആവശ്യം ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ വെലോസിറ്റിയും ആണ്. ഈ വെലോസിറ്റിയും പൊസിഷനെയാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം നമുക്ക് ചില വാക്കുകൾ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരും. കാരണം ഈ വാക്ക് പിന്നെ ചില ടെക്നിക്കൽ ടേംസ് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ പിന്നീട് പറയാൻ പറ്റും. അതുകൊണ്ടാണ്.
അപ്പൊ ഈ ഡൈനാമിക്സ് ഇതാണ് ഇക്വേഷൻ ഓഫ് ഒരു ഡൈനാമിക്കൽ ലോ എന്ന് പറയാം. ഡൈനാമിക്കൽ ലോ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്പേസിന്റെ ഡെഫിനേഷൻ അല്ല, സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ ഇതാണ്, ഇസ് ദ ഇൻഫർമേഷൻ നീഡഡ് ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ യൂസിങ് ഡൈനാമിക്കൽ ലോ. ന്യൂട്ടന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കാറിന്റെ ഫ്യൂച്ചർ ഒരു ലേറ്റർ ടൈമിലുള്ള അതിന്റെ പൊസിഷനും മൊമെന്റും പ്രെഡിക്ട് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് അറിയേണ്ടത്? അത് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആണ്, അതായത് അതിന്റെ ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ വെലോസിറ്റിയും. ഓക്കെ, അപ്പൊ ഈ എന്ത് ഇൻഫർമേഷൻ ആണോ നമുക്ക് ആവശ്യം, ഈ ഇൻഫർമേഷനെയാണ് നമ്മൾ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോ ന്യൂട്ടൺസ് ഇക്വേഷൻ പറയുന്നതാണ്, ഇഫ് യു നോ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം അറ്റ് എനി ടൈം, ദ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ന്യൂട്ടൺസ് ഇക്വേഷൻ. അതിന്റെ ഫ്യൂച്ചർ സ്റ്റേറ്റ് നമുക്ക് ന്യൂട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇവിടെ വേറെ പ്രധാനപ്പെട്ട പോയിന്റ്, ഫ്യൂച്ചർ മാത്രമല്ല പാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു സമയത്തുള്ള പൊസിഷനും വെലോസിറ്റിയും അറിയാമെങ്കിൽ ഏത് ലേറ്റർ ടൈമിലുള്ള അതിന്റെ പൊസിഷനും വെലോസിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കുറെ മുൻപ് അറ്റ് എ ഏർലി ടൈം അതിന്റെ പൊസിഷനും വെലോസിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഈ ന്യൂട്ടൺസ് ഇക്വേഷൻ നമ്മൾ പറയുന്നത്, നമ്മൾ റിലേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ന്യൂട്ടന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും വേറെ വേറെ ആയിട്ടല്ല കാണുന്നത്. ഓക്കെ, അത് ന്യൂട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ ന്യൂട്ടന്റെ ഇക്വേഷൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല. ഡൈനാമിക്കൽ ലോസ്, ഫിസിക്സിലുള്ള ഡൈനാമിക്കൽ ലോസ് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഡൈനാമിക്കൽ ലോസ് റിവേഴ്സിബിൾ ആണെന്ന് പറയും. ഡൈനാമിക്കൽ ലോസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ് എന്നുള്ള എന്ന് പറയാറുണ്ട്. ഓക്കെ, അല്ലെ വേറെ രീതിയിൽ പറയുന്ന ടൈം സിമ്മെട്രിക് ആണെന്ന് പറയും. ടൈം സിമ്മെട്രിക്, അതായത് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒരേ ഫൂട്ടിങ്ങിലാണ് ഡൈനാമിക്കൽ ലോസ് കൺസിഡർ ചെയ്യുന്നത്. ഡൈനാമിക്കൽ ലോ എടുത്തു നോക്കുകയാണെങ്കിൽ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇപ്പത്തെ പ്രസന്റ് ഫ്യൂച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്ടന്റെ ഇക്വേഷൻ ആണ്. ഈ പ്രസന്റ് പാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് ന്യൂട്ടന്റെ ഇക്വേഷൻ. ന്യൂട്ടന്റെ ഇക്വേഷൻ രണ്ട് ഡയറക്ഷനിൽ ഒരേപോലെ അപ്ലിക്കബിൾ ആണ്, ഫ്യൂച്ചറിലേക്ക് പാസ്റ്റിലേക്ക് ഒരു ഇക്വേഷനും അല്ല. അതെ അതെ, ഇത് വേറെ രീതിയിൽ പറയാൻ കഴിയുന്നത്, നമ്മളിപ്പോ ഒരു സിംഗിൾ പാർട്ടിക്കിൾ എടുക്കുകയാണെന്ന് കരുതുക. ഒരു സിംഗിൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ റീവൈൻഡ് ചെയ്തുകൊണ്ട് വേറെ ആളെ കാണിക്കുകയാണെങ്കിൽ അതിൽ അയാൾക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നില്ല. റീവൈൻഡ് ചെയ്യുന്നത് കണ്ടാലും അതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നും തോന്നില്ല. ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ് അതിന്റെ. അത് അതിന്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ റീവൈൻഡ് ചെയ്തുകൊണ്ട് അയാളെ കാണിക്കുകയാണെങ്കിൽ അസ്വാഭാവികമായിട്ടൊന്നും തോന്നില്ല, കാരണം അതും അതിന്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അയാൾ ഒരു ആറ്റം അങ്ങോട്ട് പോകുന്നു, ഒരു ആറ്റം ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ തോന്നുന്നു. പക്ഷെ അയാളെ നമ്മൾ ആക്ച്വലി കാണിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യത്തിന്റെ ടൈം റിവേഴ്സ്ഡ് വേർഷൻ ആണ് അല്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് വേറെ ഇത് പറഞ്ഞ ഇതൊരു പോസിബിൾ മോഷൻ ആണെന്നുള്ളതാണ്. ഒരു ഒരു പെർട്ടിക്കുലർ മോഷൻ പോസിബിൾ ആണെങ്കിൽ അതിന്റെ ടൈം റിവേഴ്സ്ഡ് വേർഷനും ഈക്വലി പോസിബിൾ ആണെന്നുള്ളതാണ്, ഈക്വലി അലൗഡ് ആണെന്നുള്ളതാണ്. പക്ഷെ അഗൈൻ നമ്മൾ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ ശരിയല്ല. കാരണം ഒരു ഗ്ലാസ് വീണ് പൊട്ടുന്ന വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് റീവൈൻഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഉടനെ മനസ്സിലായാലും എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് മൈക്രോസ്കോപ്പിക് വേൾഡിൽ പാസ്റ്റും പാസ്റ്റിലേക്കുള്ള മൂവ്മെന്റും പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസമില്ല. പക്ഷെ മാക്രോസ്കോപ്പിക് നമ്മുടെ ലാർജ് സ്കെയിൽ വേൾഡ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ്. വി ആർ സീയിങ് ഇറ്റ് അഗെയിൻ. ഇതിന് വേറെ എക്സാമ്പിൾ, നമ്മൾ സിമ്പിൾ പെൻഡിൽ എടുത്ത് അതിന്റെ ഓസിലേഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ്, അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ റിവേഴ്സ് അതിന്റെ റീവൈൻഡ് ചെയ്ത് അതിന്റെ വേർഷൻ കാണിക്കുകയാണെങ്കിൽ അസ്വാഭാവികമായിട്ടൊന്നും തോന്നില്ല. അപ്പൊ ഇതിനെല്ലാം കാരണം നമ്മുടെ ഫിസിക്സിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമങ്ങൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ്. ഒരു ആറ്റത്തിനെ നോക്കുമ്പം റീവൈൻഡ് അടിച്ച സാധനവും ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോയും സെയിം ആണ്. ഫണ്ടമെന്റൽ ലെവലില് ആ ടൈം റിവേഴ്സിബിൾ നമ്മൾ കാണുന്നുണ്ട്. അതെ അതെ, റിവേഴ്സിബിൾ ആണ് ടൈം. പക്ഷെങ്കിൽ ഒരു മുട്ട വീണ് പൊട്ടുകയാണെങ്കിൽ ആ ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് റിവേഴ്സ്ഡ് ഏതാണ് ഫ്രണ്ടിലോട്ട് പോകുന്നത്. അതെ, അപ്പൊ ആ മാക്രോസ്കോപ്പിക് വേൾഡിൽ ഈ ടൈമിന്റെ റിവേഴ്സൽ നടക്കുന്നില്ല, മൈക്രോസ്കോപ്പിക്കില് ഈ ടൈം റിവേഴ്സിബിൾ ആണ്. അപ്പം ഇത് എവിടുന്ന് വന്നു? അതായത് ഫണ്ടമെന്റൽ ലെയറിൽ റീവൈൻഡ് അടിക്കാൻ പറ്റും, അത് പ്രശ്നമില്ലാണ്ട്. പക്ഷെങ്കിൽ ഈ മാക്രോസ്കോപ്പിക്കില് വരുമ്പോൾ മാത്രമാണ് റീവൈൻഡ് അടിക്കാൻ ഈ പ്രോബ്ലം വരുന്നത്.
റിവേഴ്സിബിലിറ്റി സാധനം ഫണ്ടമെന്റൽ ലെയറിലല്ല, മാക്രോസ്കോപ്പിക് ലെയറിലാണ് എന്നാണ് ഇതിന്റെ ഒരു സൂചന വരുന്നത്. ടൈമിന്റെ ഫ്ലോന്റെ ഫീലിംഗ് ഫണ്ടമെന്റൽ അല്ല, മാക്രോസ്കോപ്പിക്. അത് കുറച്ചും കൂടി ഇമർജന്റ് മാക്രോസ്കോപ്പിക് വേൾഡിൽ മാത്രം കാണുന്ന ഒരു പരിപാടിയാണ് ഈ ടൈമിന്റെ ഫ്ലോ എന്നുള്ള ഒരു ഐഡിയയിലേക്കാണ് വരുന്നത് അല്ലെ എത്തുന്നത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, നമ്മൾ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ കളക്ഷൻ ആണ്. അതെ, അതിൽ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ ടൈം എവല്യൂഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. അതിൽ ഓരോ പാർട്ടിക്കൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഫോർവേഡ് മോഷന്, അതായത് ടൈമില് ഫോർവേഡ് ഉള്ള മോഷനും ടൈമില് ബാക്ക്വേർഡ് ഉള്ള മോഷനും ഈക്വലി അലൗഡ് ആണ്. പക്ഷേ ഈ ഒബ്ജക്ട്സിന്റെ കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ഈ പറഞ്ഞ മുട്ടയുടെ കാര്യം പറയുന്ന പോലെ നമ്മൾ കാണുന്നത് ഇൻവേരിയബിളി നമ്മൾ കാണുന്നത് മുട്ട താഴെ വീണ് പൊട്ടുന്ന നമുക്ക് കാണാം, പക്ഷെ പൊട്ടി മുട്ട കൂടിച്ചേർന്ന് ഒരു പൊട്ടാത്ത മുട്ടയാണ് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അതെ, ഇപ്പൊ ഈ ടൈം റിവേഴ്സിബിൾ ആയിട്ടുള്ള കുറെ ആറ്റംസ് ഒരുമിച്ച് വെക്കുമ്പം ടൈമിന് ഒരു ഡയറക്ഷൻ വരികയാണ്. ഈ കമ്പോണൻസിന് ഒന്നിനും ഡയറക്ഷൻ ഇല്ല, പക്ഷെങ്കിൽ ഒരുമിച്ച് വെക്കുമ്പോ എന്തോ രീതിയിൽ ഒരു ഡയറക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതെ അതെ, അതായത് ഒരു പൊട്ടിയ മുട്ട കൂടിച്ചേർന്ന് അതിലെ കഷ്ണങ്ങൾ കൂടിച്ചേർന്ന് മുഴുവനായിട്ടുള്ള മുട്ടയായിട്ട് മാറുക എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഇക്വേഷൻ അനുവദിക്കുന്നുണ്ട്. ന്യൂട്ടന്റെ ഇക്വേഷൻ അത് പോസിബിൾ അല്ല എന്ന് പറയുന്നില്ല, ന്യൂട്ടന്റെ ഇക്വേഷൻ അലോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. വി നെവർ സീ ദാറ്റ്. അതെ, എന്താണ് സംഭവിച്ചത്?